കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് നടത്തുന്ന സമരങ്ങളിൽ കേസെടുക്കുന്നവരെ കാത്തിരിക്കുന്നത് പിഴശിക്ഷ. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചും സമരം നടത്തുമെന്ന് കെ സുധാകരൻ എംപി വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയ സംഭവത്തിൽ കെ സുധാകരൻ എംപി ഉൾപ്പെടെ 115 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമപരമായ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. സമരം നടത്താൻ വിഷയങ്ങൾ നിരവധി. കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെങ്ങും പ്രതിപക്ഷം സമരവുമായി രംഗത്തു വരികയും ചെയ്തു. വേണ്ടിവന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ എല്ലാം ലംഘിച്ച് സമരം ശക്തമാക്കുമെന്ന് കെ സുധാകരൻ എംപിയുടെ മുന്നറിയിപ്പും. ഞങ്ങൾ പ്രതിപക്ഷം പ്രതികരിക്കാത്തവരല്ല. പ്രതികരിക്കാൻ സാധിക്കാത്ത സാഹചര്യം നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് ആ വിഘാതം തട്ടിമാറ്റാൻ ഞങ്ങൾക്ക് നിയമം ഒരു തടസ്സമാവില്ല എന്ന് ഇവിടുത്തെ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ 100-ലധികം പ്രവർത്തകർ പങ്കെടുത്തു. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും ലംഘിച്ചായിരുന്നു പ്രതിഷേധം. സമരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പിണറായി പോലീസ്, കെ സുധാകരൻ എംപി, ഷാഫി പറമ്പിൽ എംഎൽഎ തുടങ്ങി 115 പേർക്കെതിരെ കേസെടുത്തു. സംഘർഷാത്മക സാഹചര്യം ഉണ്ടായിട്ടും പോലീസ് ലാത്തിചാർജിന് മുതിർന്നില്ല. ഗ്രനേഡും ജലപീരങ്കിയും ഉപയോഗിച്ചാണ് സമരക്കാരെ പോലീസ് നേരിട്ടത്. പോലീസ് പാലിച്ചത് ശാരീരിക അകലമെന്ന നിയമം. കോവിഡ് നിയമം ലംഘിച്ച സമരങ്ങൾ വ്യാപകമാകുന്നത് കടുത്ത ആശങ്കയാണ് എങ്ങും സൃഷ്ടിക്കുന്നത്. നിയമലംഘനങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. ഇത് ബന്ധപ്പെട്ട കേസ് എടുക്കും. സമരങ്ങളുടെ വിരുദ്ധ എല്ലാ സ്ഥലത്തിലും കേസ് എടുക്കും. അത് ബന്ധപ്പെട്ട നിയമമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ല, ഏത് സമരം ചെയ്താലും ഏത് പാർട്ടികൾ ചെയ്താലും അത് കോവിഡ് മാനദണ്ഡം ഉന്നയിച്ച പോലെ തന്നെയാണ്. അതൊരു സംശയമുണ്ട്. കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിലും നിരവധി സമരങ്ങൾ നടന്നു. ഇതിലും കേസെടുത്തിട്ടുണ്ട്. ആളുവീതം 1000 രൂപ പിഴ ചുമത്താനാണ് തീരുമാനം. അങ്ങനെ വന്നാൽ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ മാത്രം 1,00,000 രൂപയിലധികം പിഴ ഒടുക്കേണ്ടി വരും. വളരെ സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തെ പോലീസ് തികഞ്ഞ സംയമനത്തോടെ നേരിട്ടു എന്നതാണ് ഇന്നത്തെ ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശാരീരിക അകലം പാലിക്കണം എന്ന DGP നിർദ്ദേശം ഇവിടെ കർശനമായി തന്നെ പാലിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിണറായിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.